കൊടുക്കുകയാണ്. ഇപ്പോ തിങ്കളാഴ്ച ദിവസവും റബീഉൽ അവ്വൽ 12 ഒന്നിച്ച് വന്നാൽ തിന്നാൻ കൊടുക്കുകയാണോ വേണ്ടത്, അതല്ല നോമ്പ് വെക്കുകയാണോ വേണ്ടത്? നിങ്ങൾക്കിപ്പോ പറയും, നിങ്ങൾ എന്നിട്ട് എന്നാ പറയാ അപ്പൊ തിന്നാൻ കൊടുക്കണം, കാരണം പല പ്രശ്നമാണ് വരുന്നത്. അന്ന് നോമ്പ് വെക്കാം, നോമ്പ് വെച്ചിട്ട് നന്നായി തിന്നും ചെയ്യാം. അതിന്റെ ഇടയ്ക്ക് ഇത് ഇവരുടെ തട്ടിപ്പാണ്, നിങ്ങൾ മനസ്സിലാക്കണം. ഈ തിങ്കളാഴ്ച നോമ്പ് പറഞ്ഞിട്ട് നമ്മളെങ്ങനെ എന്താണ് സംഭവം എന്നറിയോ? നമ്മൾ എന്തിനാ തെളിവ് പറയുന്നു, അത് ആദ്യം മനസ്സിലാക്കണം. ഇവര് പറഞ്ഞു ജന്മദിനത്തിന് ഒരു ശ്രേഷ്ഠത ഇസ്ലാം കൽപ്പിച്ചിട്ടില്ല. ആ വാദത്തിന്റെ മറുപടിയാണ് തിങ്കളാഴ്ച നോമ്പ്. അതായത് തിങ്കളാഴ്ച നിങ്ങൾ നോമ്പ് നോൽക്കണം എന്ന് പറയാനുള്ള കാരണം വിശദീകരിച്ചുകൊണ്ട് നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ന് ഞാൻ ജനിച്ച ദിവസമാണ്, അന്ന് എന്റെ ജന്മദിനമാണ്, അപ്പൊ ജന്മദിനത്തിന് ഇസ്ലാമിൽ പ്രാധാന്യമുണ്ട് എന്ന് വരുത്താനാണ് നമ്മൾ ആ തെളിവ് പറയുന്നത്. നബി ദിനത്തിന്റെ അന്ന് തിന്നാനും അറവ് നടത്താനുമൊക്കെ ഞങ്ങൾക്ക് വേറെ വ്യക്തമായ തെളിവുകളുണ്ട്. നിങ്ങൾ വായിച്ചല്ലോ ഇമാം സുയൂത്തിയുടെ ഗ്രന്ഥം, അതൊന്നുകൂടി വായിക്കുക. അതിൽ പറഞ്ഞിട്ടുണ്ട് നബി ദിനാഘോഷത്തിന് സീറ്റ ഉദ്ഘാടനം ചെയ്തത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി നബി തങ്ങളാണ്. ഇമാം ബൈഹഖി ഉദ്ധരിക്കുന്ന ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ തന്റെ ജന്മദിനത്തിൽ സന്തോഷിച്ചുകൊണ്ട് ഒരു മൃഗത്തെ ഇറക്കുന്നു, വിതരണം ചെയ്യുന്നു. ഇത് നബിദിനത്തിന്റെ തെളിവാണെന്ന് ഇമാം സുയൂത്തി രേഖപ്പെടുത്തുന്നു. അപ്പൊ എന്തായി, തിങ്കളാഴ്ച നോമ്പ് നോൽക്കുകയും വേണം, ഈ ഹദീസ് അനുസരിച്ച് നന്നായി തിന്നുകയും വേണം, തിന്നുമ്പോ ഹലാലായി തിന്നുകയും വേണം. അത് ഞാനെന്തിനാ പറഞ്ഞത്, ഏറ്റവും വലിയ തീറ്റാവുകൾ മുജാഹിദുകളാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ നോക്കി, ഇവര് നമ്മളെ തീറ്റക്കും കൊതിയന്മാരും ശാപ്പാട്ടിലാമന്മാരും ഒക്കെ ആക്കലുണ്ട്. അതുകൊണ്ട് ഒറ്റ ഒന്ന് സാമ്പിളിന് വായിച്ചുതരാം. ഇത് വെട്ടം അബ്ദുള്ള ഹാജിയുടെ സ്മരണികയാണ്. വെട്ടം അബ്ദുള്ള ഹാജി എന്ന് പറയുന്ന മുജാഹിദ് നേതാവിന്റെ മൗലിദ്, അത് റസൂൽ തന്നെ മൗലിദ് മാത്രമേ പറ്റാത്തുള്ളൂ, ബാക്കി എല്ലാ മൗലിമാർക്കും മൗലിദ് കിതാബുണ്ട്, ഇത് മലയാളത്തിലാണെന്ന് മാത്രം. ഇതിറക്കിയതാരാ? കേരള നദുവത്തുൽ മുജാഹിദീൻ, മുജാഹിദ് സെന്റർ, കോഴിക്കോട് 2. പഴയ കാലത്ത് തന്നെ ഇറക്കിയ പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ പറയുന്നത് നമ്മുടെ മൗലവിമാരുടെ തീറ്റയെ കുറിച്ച്. ഇയാള് വെട്ടം അബ്ദുള്ളാഹി എന്നും പ്രസംഗിക്കാൻ പോകും. പ്രസംഗിക്കാൻ പോകുമ്പോ മൂപ്പർക്ക് പണി എന്താ, പരിസരത്തുള്ള ചക്കയുണ്ടോ എന്ന് നോക്കും, എന്നിട്ട് ചക്ക ഇട്ട് തിന്നുക. അതുപോലെ തന്നെ പ്രസംഗിക്കുമ്പോ തന്നെ മൂപ്പർ ചോദിക്കും, ഇന്ന് ഞാൻ പ്രസംഗിക്കുമ്പോ നല്ലോണം തെറി പറയൂട്ടോ. അപ്പൊ ഒരാൾ വന്ന് പറഞ്ഞു, നിങ്ങൾ തെറി പറയരുത്. അപ്പൊ മൂപ്പർ വന്ന് തെറി പറയാതിരിക്കണമെങ്കിൽ നിങ്ങൾ എന്താ തരിക, നല്ല ഇറച്ചിയും പൂളിയും തന്നാൽ ഇന്ന് ഞാൻ തെറി പറയുകയില്ല, ഇന്ന് ഞാൻ ചീത്ത പറയുകയില്ല. ഞാനത് വായിച്ചത് കേട്ടോളൂ. ഒരിക്കൽ ഉമർ കുട്ടി ഹാജി അദ്ദേഹത്തോട് പറഞ്ഞു, ഹാജി പരുഷമായ ഭാഷ സംസാരിക്കാതെ പ്രസംഗിച്ചിരുന്നുവെങ്കിൽ കുറെ കൂടി നന്നാവുമായിരുന്നു, പ്രസംഗത്തിന്റെ മഹത്വം വർദ്ധിക്കും. ഹാജി അത് കേട്ടു പറഞ്ഞു, ശരി, ചീത്ത പറയില്ലെങ്കിൽ നീ എന്തു തരും? ഉമർ കുട്ടി ഹാജി, ഹാജിക്കെന്താണ് വേണ്ടത്? പൂളയും ഇറച്ചിക്കൂട്ടാനും തന്നാൽ ഞാൻ ഇന്ന് അപ്രകാരം പറയുകയില്ല. എന്നിട്ട് കേട്ടോളൂ, അങ്ങനെ അന്നത്തെ പ്രസംഗം നടക്കുകയായിരുന്നു. സംസാരിച്ച് ഒരു വിഷയമെത്തിയപ്പോൾ ഹാജി കയ്യിൽ 2 തവണ ശക്തിയായി തട്ടിക്കൊണ്ട് പറഞ്ഞു, ഇപ്പോഴല്ലേ ഇവരെ ചീത്ത പറയേണ്ടത്? പക്ഷേ ഇന്ന് ഞാൻ ഒരാളോട് ചീത്ത പറയില്ലെന്ന് ഏറ്റിട്ടുണ്ട്, അതുകൊണ്ട് പറയുന്നില്ല. അതുകൊണ്ട് ഇയാളുടെ തീറ്റ കഴിഞ്ഞില്ല. ഒരു ദിവസം ഉമ്മർകുട്ടി ഹാജി വന്നിട്ട് നമ്മളെ വെട്ടം അബ്ദുള്ള ഹാജി മുജാഹിദ് നേതാവാ, മൂപ്പരോട് ഒരു മസാല ചോദിച്ചു. എന്താ ചോദ്യം എന്നറിയോ? മയിലിനെ തിന്നാൻ പറ്റുമോ? അതൊരു സംശയം ചോദിച്ചതാണ്. അപ്പൊ നമ്മളെ മൗലവി പറഞ്ഞ്, അയ് നിങ്ങൾ മയിലിന്റെ ഇറച്ചി എനിക്ക് തന്നു നോക്കിയിട്ടുണ്ടോ? മസാല ചോദിച്ചതാ. നിങ്ങൾ നോക്കി, ഞാൻ എങ്ങനെ തന്നെ വായിച്ചത്, ഈ പുസ്തകത്തിന്റെ 83-ാമത്തെ പേജ്, ഇതിന്റെ ഒറിജിനൽ സാധന. എന്താ ഉള്ളത്? ഹാജിയോട് ഉമർകുട്ടി ഹാജി ഒരിക്കൽ ചോദിച്ചു, മയിലിനെ തിന്നാൻ പറ്റുമോ? ഉടനെ തന്നെ ഹാജിയുടെ പ്രതികരണം, അതിന് നിങ്ങൾ അത് തന്നു നോക്കിയോ? എന്നിട്ട് എന്താ മറുപടി എന്നറിയോ? അങ്ങനെ മയിലിറച്ചി സംഘടിപ്പിച്ചു. അത് കുറച്ച് അടങ്ങാറുള്ള കാര്യം തന്നെയാണ്. മയിലിനെ തേടി പിടിച്ചു കൊണ്ടുവന്നു, അത് തിന്നിട്ട് ഹാജി പറഞ്ഞു, ഇതിന് നല്ല കോഴിയുടെ രുചിയാണല്ലോ. കേട്ടല്ലോ. അപ്പൊ ഈ രൂപത്തില് ഹലാലായത് തിന്നണം. അത് ഞങ്ങൾക്ക് തെളിവുണ്ട്. തിങ്കളാഴ്ചയുടെ തെളിവും തെളിവാണ്, ഇതും തെളിവാണ്. പക്ഷെ രണ്ടും കൂടി ഒറ്റ സ്ഥലത്ത് കൊണ്ടുപോയി ഫിറ്റാക്കരുത്. രണ്ടും 2 സ്ഥലത്ത്.